എല്ലാവർക്കും നമസ്കാരം, സെലിൽ ബിങ്കാസിമാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു കിഡ്നി ട്രാൻസ്പ്ലാന്റേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോക്കെതിരെ ഞാനൊരു പ്രതികരണം നയിച്ചിരുന്നു. അതിനകത്ത് ഫുള്ള് പൊരിഞ്ഞ തെറിയാണ്. ഓക്കെ, തെറിയൊക്കെ നമ്മൾ സ്വീകരിക്കുന്നുണ്ട്, ആസ്വദിക്കുന്നുണ്ട് തീർച്ചയായിട്ടും. അപ്പോൾ പക്ഷേ ഇതിനകത്ത് മനസ്സിലാക്കാത്ത പോകുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ആളുകൾ. അത്തരം കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അതായത് പല ചാരിറ്റി പ്രവർത്തകരും ഈ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറഞ്ഞിട്ട് 30 ലക്ഷം 40 ലക്ഷം രൂപ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ ബില്ലാക്കിയിട്ട് ആ ഒരു ബഡ്ജറ്റ് വെച്ചുകൊണ്ട് സമൂഹത്തിൽ പിരിവ് നടത്തുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അതിനകത്ത് 15 ലക്ഷം അല്ലെങ്കിൽ 20 ലക്ഷം രൂപ കിഡ്നി ദാതാവിന് കൊടുക്കാനുള്ളതാണെന്നാണ്. അതായത് ഈ അവയവം ഡൊണേറ്റ് ചെയ്യുന്ന ആൾക്ക്, അവയവം ശരീരത്തിൽ നിന്ന് മുറിച്ച് കൊടുക്കുന്ന ആൾക്ക് കൊടുക്കാനുള്ള പണമാണ് ഇത് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, അവിടെ നടക്കുന്നത് തീർച്ചയായിട്ടും 100% അവയവ കച്ചവടമാണ് നടക്കുന്നത്. അവയവ കച്ചവടം എന്ന് പറയുന്നത് ക്രൈമാണ്, കുറ്റകൃത്യം. അപ്പോൾ അങ്ങനെയുള്ള ഒരു ക്രൈമിന് വേണ്ടിയിട്ടാണ് ഇവർ ഈ ഒരു സമൂഹത്തിൽ വന്നിട്ട് ഇവർ പണപ്പിരിവ് നടത്തുന്നത് എന്നുള്ളത് ഒന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. ഇനി രണ്ടാമത്, മതപരമായിട്ടുള്ള കാരണങ്ങളുമുണ്ട്. ഈ ഇത്തരം ദാനധർമ്മങ്ങൾ ചെയ്യുന്ന ആളുകളുണ്ട്, അതായത് പടച്ചറബിൽ നിന്നുള്ള പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് മാത്രം. ഞാനൊരു മതവിശ്വാസി ആയതുകൊണ്ട് പറയല്ല, കുറച്ച് കാര്യങ്ങൾ എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ പറയുകയാണെന്ന് വിചാരിച്ചാൽ മതി. അതായത് മതവിശ്വാസ പ്രകാരം നമ്മുടെ ശരീരം എന്ന് പറയുന്നത് അമാനത്താണ്. അമാനത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളതിൻ്റെ സൂക്ഷിപ്പുകാരല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉപഭോക്താക്കൾ മാത്രമാണ്. ഈ ഒരു ശരീരത്തിൻ്റെ ഉടമസ്ഥാവകാശം ഒരു മനുഷ്യനുമില്ല, അത് ദൈവം നമുക്ക് തന്നതാണ്. അപ്പോൾ അതിനകത്ത് നിന്നൊരു കഷ്ണം മുറിച്ചെടുത്തിട്ട് പണം വാങ്ങിച്ചിട്ട് വിൽക്കാൻ ഈ പറഞ്ഞ ആർക്കും അവകാശമില്ല. അത് പണം കൊടുത്ത് വാങ്ങുന്നതും തെറ്റാണ്. അപ്പോൾ അത് ഹറാമാണ്. ഹറാമായിട്ടുള്ളൊരു കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ പണം കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പരലോകത്ത് വെച്ചിട്ട് ഏത് തരത്തിലുള്ള പ്രതിഫലമാണ് ലഭിക്കുക എന്നുള്ളത് കൂടെ നിങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട്. ഇനി നമുക്കതെല്ലാം ഒന്ന് മാറ്റി നിർത്താം. ഇപ്പോൾ പല ആളുകളും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു വൈകാരികമായിട്ടുള്ള രീതിയിലാണ് ഈ ഒരു വിഷയത്തെ കാണുന്നത്. അതായത് അവയവ കച്ചവടത്തിനെ കുറിച്ച് പറയുന്ന സമയത്ത് ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നതിൽ തെറ്റില്ല എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഒരാൾക്ക് ട്രാൻസ്പ്ലാന്റേഷൻ ആവശ്യമായിട്ട് വന്നു, ഡോക്ടർ പറയുകയാണ് ഇനി ട്രാൻസ്പ്ലാന്റേഷൻ അല്ലാതെ മറ്റു മാർഗ്ഗങ്ങളില്ല എന്ന് പറയുന്ന സമയത്ത് ഈ പറഞ്ഞിട്ടുള്ള വ്യക്തിക്ക് ഫാമിലി ഉണ്ടാവും, റിലേറ്റീവ്സ് ഉണ്ടാവും, ബാക്കിയുള്ള ആളുകളുണ്ടാവും, സുഹൃത്തുക്കളുണ്ടാവും, നാട്ടുകാരുണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾക്ക് ആർക്കും കൊടുക്കാൻ കഴിയാത്ത സംഭവം, ഇങ്ങനെയുള്ള ആളുകൾക്ക് ആരും ഇയാളെ സഹായിക്കാൻ വരാത്തൊരു പക്ഷം അത് ഏറ്റെടുക്കേണ്ട ആവശ്യം പൊതുസമൂഹത്തിനുണ്ടോ? എനിക്കറിയില്ല. കാരണം ഒരു വ്യക്തി, ഞാനെന്നൊരു വ്യക്തിക്ക് എനിക്കൊരു ബുദ്ധിമുട്ട് വരുന്ന സമയത്ത്, എനിക്കൊരു പ്രശ്നം വരുന്ന സമയത്ത്, എൻ്റെ ജീവൻ അപകടത്തിലാവുന്ന സമയത്ത് എനിക്ക് ചുറ്റുമുള്ള ആളുകൾ, എൻ്റെ റിലേറ്റീവ്സ്, എൻ്റെ സഹോദരന്മാർ, എൻ്റെ സഹോദരിമാർ, എൻ്റെ ഭാര്യ അല്ലെങ്കിൽ എൻ്റെ ഉമ്മ, എൻ്റെ വാപ്പ എല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ നാട്ടുകാർ, എൻ്റെ സുഹൃത്തുക്കൾ, ഇവരാരും സഹായിക്കാൻ മുന്നോട്ട് വരാത്ത പക്ഷം, ഇവർക്കാർക്കും എന്നെ സഹായിക്കാൻ പറ്റില്ലാത്ത പക്ഷം, നാട്ടുകാരെ അത് വൈകാരികമായിട്ട് ഏറ്റെടുക്കേണ്ട വിഷയം ഉണ്ടോ എന്നുള്ളത് കൂടെ ചിന്തിക്കേണ്ടതുണ്ട്. പിന്നെ ഇപ്പോൾ വന്നൊരു ചോദ്യമാണ്, അതായത് നിനക്ക് ഡയാലിസിസ് രോഗികളുടെ വേദന അറിയാമോ? മറ്റവനെ ഡിങ്കോൾഫിയൊക്കെ വെച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. തീർച്ചയായിട്ടും, കാരണം രോഗം അനുഭവിക്കുന്ന, ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾ ഒരുപാട് കാണാറുണ്ട്, അവരുമായിട്ട് ഇടപഴകാറുണ്ട്, അവരുമായിട്ട് സംസാരിക്കാറുണ്ട്. എന്നാൽ കഴിയുന്ന സഹായങ്ങൾ എൻ്റെ ഭാഗത്തു നിന്ന് അല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് സഹായിക്കാൻ പറ്റുന്ന ആളുകളെ നമ്മൾ ബന്ധപ്പെടുത്തി കൊടുക്കും. അപ്പോൾ ഈ പറഞ്ഞ പോലെ സ്വന്തം കുടുംബത്തിൽ നിന്ന്, സ്വന്തം രക്തബന്ധത്തിൽ നിന്ന് ആരെങ്കിലും വൃക്കദാനം ചെയ്യാൻ, ആർക്കെങ്കിലും വൃക്കദാനം ചെയ്ത് ചെയ്യാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അവർക്ക് വളരെ കുറഞ്ഞ ചിലവിൽ അല്ലാന്നുണ്ടെങ്കിൽ സൗജന്യമായിട്ട് ഈ ഒരു ശസ്ത്രക്രിയ ചെയ്യാനുള്ള എല്ലാവിധ സംവിധാനങ്ങളും നമ്മുടെ നാട്ടിലുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലൊക്കെ പോയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സർജറി കോസ്റ്റ് വരുന്നത് മാക്സിമം 3 ലക്ഷം വരെയൊക്കെയാണ് സർജറി കോസ്റ്റ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ കോഴിക്കോട് ഇക്ര ഹോസ്പിറ്റലിൽ ഏകദേശം ഒരു 4 ലക്ഷം 5 ലക്ഷം രൂപയുടെ ചുവടെ മാത്രമേ ഈ ഒരു സർജറി കോസ്റ്റ് വരുന്നുള്ളൂ. മാത്രമല്ല ഇക്രക്ക് വേണ്ടിയിട്ട് അവരുടെ തണൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാരിറ്റി ഓർഗനൈസേഷൻ ഉണ്ട്. അപ്പോൾ ആ ഒരു തണൽ മുഖാന്തിരം ഈ പറഞ്ഞിട്ടുള്ള വളരെ പാവപ്പെട്ട ആളുകൾക്ക് സൗജന്യമായിട്ടും ഇവർ ചെയ്യാതെ, നമ്മുടെ കോഴിക്കോട് ജില്ലയിലാണെന്നുണ്ടെങ്കിൽ കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിൻ്റെ ജീവജ്യോതി എന്ന് പറഞ്ഞിട്ടുള്ളൊരു പദ്ധതിയുണ്ട്. ആ ഒരു പദ്ധതി കീഴിൽ കിഡ്നി മാറ്റ ശസ്ത്രക്രിയ ചെയ്യാൻ സാമ്പത്തികമായിട്ട് നിർവാഹമില്ലാത്ത, വളരെ സാമ്പത്തിക പരാധീനതകൾ അനുഭവിക്കുന്ന ആളുകൾക്ക് സൗജന്യമായിട്ട് കോഴിക്കോടുള്ള ഹോസ്പിറ്റലുകൾ മുഖാന്തരം, പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ മുഖാന്തരം ചെയ്തു കൊടുക്കാനുള്ള ഒരു പദ്ധതി കൂടി രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്തരം പദ്ധതികളാണ് നമുക്ക് വേണ്ടത്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു കിഡ്നി മാറ്റി വെച്ച് കഴിഞ്ഞാലുള്ള മരുന്നുകളും അതിൻ്റെ ചിലവുകളും, അത്തരം ചിലവുകളൊക്കെ കോഴിക്കോടൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹെൽപ്പിംഗ് ഹാൻഡ്സ് പോലുള്ള സംഘടനകളുണ്ട്. അവരെന്താണെന്ന് വെച്ചാൽ സർജറിക്ക് സഹായിക്കില്ല, അതേസമയത്ത് സർജറി കഴിഞ്ഞിട്ടുള്ള രോഗികൾക്ക് അവർക്കുള്ള വിശ്രമം, ഈ അണുബാധ ഇല്ലാതെ ഈ സർജറിക്ക് ആഫ്റ്റർ സർജറിയുള്ള അവരുടെ ഒരു വിശ്രമവും കാര്യങ്ങളും, അതായത് ഡോണർക്കും സ്വീകർത്താവിനും വിശ്രമിക്കാനുള്ള സൗകര്യങ്ങൾ കാര്യങ്ങൾ, 2 മാസത്തേക്ക് അവർക്ക് അണുവിമുക്തമായിട്ടുള്ള താമസം, അതിനുശേഷം ഈ പറഞ്ഞ പോലെ ഈ ആളുകൾക്കുള്ള സൗജന്യ മരുന്നുകൾ, ഭക്ഷണം, കാര്യങ്ങൾ ഇതെല്ലാം കൊടുക്കുന്ന ഒരു സംവിധാനമാണ്. പിന്നെ അതുപോലെ തന്നെ ഈ പറയുന്ന കിഡ്നി മാറ്റിവെക്കാൻ നിർവാഹമില്ലാത്ത ആളുകൾക്ക് സൗജന്യ ഡയാലിസിസ് കൊടുക്കുന്ന CH സെൻറ്റർ, പിന്നെ അതുപോലെ തന്നെ ഈ സഹായി, പിന്നെ അതുപോലെ തന്നെ ഈ പറഞ്ഞിട്ടുള്ള തണല്, അങ്ങനെ ഒരുപാട് സന്നദ്ധ സംഘടനകൾ, ചാരിറ്റബിൾ ട്രസ്റ്റുകൾ ഒരുപാട് നിലവിൽ. ഇനിയിപ്പോൾ സ്വന്തം കുടുംബത്തിൽ
ഡോണർമാരുണ്ട്, പക്ഷെ അത് മാച്ചാവുന്നില്ല. ഇനി സുഹൃത്തുക്കളുടേത് മാച്ചാവുന്നില്ല, ഈ ബന്ധുക്കളുടേത് മാച്ചാവുന്നില്ല, നാട്ടുകാരുടേത് മാച്ചാവുന്നില്ല, ഇങ്ങനൊന്നും കിട്ടാൻ യാതൊരു നിർവാഹമില്ല എന്നുണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ടാണ് മൃതസഞ്ജീവനി എന്ന് പറഞ്ഞിട്ടുള്ളൊരു പദ്ധതിയുണ്ട്. അതിൽ നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ മരണപ്പെട്ട ആളുകളുടെ അവയവങ്ങൾ ഈ മാറ്റിവെക്കാനുള്ള, അതായത് അവർക്ക് മാച്ചാവുന്ന സംഭവം വരികയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഉടനടി ഒരു ശസ്ത്രക്രിയയിലൂടെ ഈ ഒരു മരണപ്പെട്ട ആളുകളുടെ അവയവം വെച്ച് പിടിപ്പിക്കാനുള്ള സൗകര്യവും നമ്മുടെ നാട്ടിലുണ്ട്. പിന്നെ ഒരു കിഡ്നി രോഗിയെ സംബന്ധിച്ചിടത്തോളം ട്രാൻസ്പ്ലാന്റേഷൻ ഏറ്റവും കൂടുതൽ സക്സസ്ഫുൾ ആവുന്നത് ബയോളജിക്കലി മാച്ച് ആയിട്ടുള്ള, അതായത് സ്വന്തം കുടുംബത്തിൽ നിന്നുള്ള, രക്തബന്ധത്തിൽ നിന്നുള്ള ആളുകളുടെ അവയവം സ്വീകരിക്കുന്ന സമയത്ത് മാത്രമാണ്. പുറത്തുനിന്ന് എടുക്കുന്ന സമയത്ത് അതിന് റിസ്ക് ഉണ്ട്, കാര്യങ്ങളുണ്ട്. അത് ചിലപ്പോൾ ശരീരം റിജക്റ്റ് ചെയ്തെന്ന് വരാം, അത് ചിലപ്പോൾ രണ്ടോ മൂന്നോ വർഷത്തിന് ശേഷം വീണ്ടും അത് പണിമുടക്കിയെന്ന് വരാം. അപ്പോൾ വീണ്ടും ഒരു ട്രാൻസ്പ്ലാന്റേഷൻ ആവശ്യമായി വന്നേക്കാം. ചില ആളുകൾക്ക് വെച്ച് കഴിഞ്ഞാലും അത് കൃത്യമായിട്ടുള്ള വർക്കിംഗ് കിട്ടാത്തതുകൊണ്ട് പിന്നെയും നിരന്തരമായിട്ട് ഡയാലിസിസ് തന്നെ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകേണ്ട അവസ്ഥ ഉണ്ടാവും. അവിടെ സക്സസ് റേറ്റ് വളരെ കുറവാണ് ഈ പറയുന്നത്. അതേ സക്സസ് റേറ്റ് തന്നെയാണ് ഈ പറഞ്ഞിട്ടുള്ള മരണപ്പെട്ട ആളുകളുടെ അവയവം സ്വീകരിക്കുന്ന സമയത്ത്. അപ്പോൾ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടത് ഇതുപോലെ നമ്മുടെ ഈ ജീവിച്ചിരിക്കുന്ന ആളുകൾ മരണശേഷം തങ്ങളുടെ ഈ കിഡ്നി അവയവങ്ങളെല്ലാം ദാനം ചെയ്യാനുള്ള ഒരു സന്മനസ് കാണിക്കുക, അത്തരം കാര്യങ്ങൾ പ്രചരിപ്പിക്കുക, അത്തരം കാര്യങ്ങൾ ചെയ്യാൻ ആളുകളെ പ്രോത്സാഹിപ്പിക്കുക. ഇതൊക്കെയാണ് യഥാർത്ഥ ചാരിറ്റി പ്രവർത്തനത്തിന് ചാരിറ്റി ചെയ്യുന്ന ആളുകൾ ചെയ്യേണ്ടത്. വേണ്ടിയിട്ട് അവയവം മുറിച്ച് കൊടുക്കുന്ന ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കിട്ടുക 2 ലക്ഷം മുതൽ 8 ലക്ഷം രൂപ വരെയാണ്. കാരണം ഈ ഒരു 15 ലക്ഷം രൂപയൊക്കെ പറയുന്നുണ്ടെങ്കിൽ കൂടെ അതിൽ 3 ലക്ഷം രൂപ 4 ലക്ഷം രൂപയൊക്കെ ഹോസ്പിറ്റലിലെ ബില്ലാവും. പിന്നെ ഈ പറഞ്ഞിട്ടുള്ള ഏജൻറ്റുമാരുടെ കമ്മീഷൻ, അവർ ഈ പറയുന്ന ആളുകളുടെ ഒരു അവസ്ഥയും അവരുടെ വിവരവും ബുദ്ധിയും ഇതിനൊക്കെ ചൂഷണം ചെയ്തുകൊണ്ടാണ് ഈ പണം വാങ്ങിക്കുന്നത്. അത് തന്നെ ഇവർക്ക് എന്താണെന്ന് വെച്ചാൽ 4 ലക്ഷം മുതൽ 10 ലക്ഷം വരെ ഇവർ കമ്മീഷനായിട്ട് അടിച്ചു മാറ്റും. ബാക്കി പൈസ ഈ പറയുന്ന 2 ലക്ഷം അല്ലെങ്കിൽ 8 ലക്ഷം ഇല്ലാന്നുണ്ടെങ്കിൽ 4 ലക്ഷമൊക്കെ ഈ പറയുന്ന കിഡ്നി ഡോണർക്ക് കിട്ടുള്ളൂ. അതിന് അയാൾ വിശ്രമിക്കണം, അയാൾ ആൻറ്റിബയോട്ടിക്സ് കഴിക്കണം, അയാൾ കൃത്യമായിട്ടുള്ള രീതിയിൽ ശരീരം മുന്നോട്ട് പരിപാലിച്ച് കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ട്. കാരണം ഈ ഒരു ശരീരത്തിൽ നിന്ന് ഒരു കിഡ്നി മുറിച്ച് കൊടുക്കുന്ന സമയത്ത് ആ ഒരു കിഡ്നിയുടെ ജോലി കൂടെ മറ്റേ കിഡ്നി എടുക്കേണ്ട ഒരു അവസ്ഥയിലാണ്. അവിടെ 30% അയാളുടെ സ്വാഭാവികമായിട്ടുള്ള കിഡ്നി പ്രവർത്തനത്തിന് അപ്പം തന്നെ ബാധിക്കും. പിന്നെ ഡയബറ്റിക്സ് അല്ലാന്നുണ്ടെങ്കിൽ പ്രഷർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ അയാളുടെ ബാക്കിയുള്ള കിഡ്നി കൂടെ ഡാമേജ് ആയി പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. കാരണം കൃത്യമായിട്ടുള്ള ആരോഗ്യ പരിപാലനം ഇല്ലെങ്കിൽ, കൃത്യമായിട്ടുള്ള ആരോഗ്യ പരിപാലനം ആയിട്ട് മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോകാം. കൃത്യമായിട്ടുള്ള ആൻറ്റിബയോട്ടിക്കും കാര്യങ്ങളൊക്കെ, ഇനിയിപ്പോൾ അഥവാ അയാൾ കിഡ്നി കൊടുത്തു കഴിഞ്ഞിട്ട് ഈ പറയുന്ന ഒരു കൂലിപ്പണിക്കാരൻ ഇയാൾ കുറച്ച് ദിവസം റെസ്റ്റ് എടുത്തിട്ട് പിന്നെ ജോലിക്ക് പോവാണ്, ജോലിക്ക് പോകുന്ന സമയത്ത് ഭാരമുള്ള ജോലി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻറ്റേർണൽ ബ്ലീഡിംഗ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും അയാൾക്ക് സർജറി ആവശ്യമാണ്. അപ്പോഴേക്കും ഇയാളുടെ കയ്യിലുള്ള പണം തീർന്നിട്ടുണ്ടാവും. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ പണം കൊടുത്ത് കിഡ്നി വാങ്ങിക്കുന്നതിലൂടെ നമ്മൾ ചീഞ്ഞു പോയിട്ടുള്ള ഒരു മരത്തിന് പച്ചയായിട്ടുള്ള ഒരു മരം വെട്ടിയിട്ട് വളമിട്ട് കൊടുക്കുന്ന രീതിയിലുള്ള ഒരു കാര്യമാണ് ഇത്തരത്തിൽ പണം വാങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ പണം കൊടുത്തിട്ടുള്ള ഒരാളുടെ ദാരിദ്ര്യത്തെ ചൂഷണം ചെയ്തുകൊണ്ടുള്ള അവയവ മാറ്റ ശസ്ത്രക്രിയകൾ. തീർച്ചയായിട്ടും അത് നിരുത്സാഹപ്പെടുത്തേണ്ടതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ രീതിയിൽ അവയവ കച്ചവടം നമ്മൾ വല്ലാതെ അങ്ങ് പ്രോത്സാഹിപ്പിച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ഏജൻറ്റുമാർക്ക്, ഈ പറഞ്ഞിട്ടുള്ള ആളുകൾക്ക് കൃത്യമായിട്ടുള്ള ഈ ഒരു നമ്മളൊരു കട നടത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിൽ അവർക്ക് കൊടുക്കേണ്ട സാധനം, അവർക്ക് കൊടുക്കേണ്ട കമ്മോഡിറ്റി എന്താണോ അത് അവർക്ക് എത്തിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ ചുമതലയാണ്. നമുക്ക് നമ്മുടെ ഇതിൽ സാധാരണ കിട്ടുന്ന സ്ഥലത്ത് നിന്ന് കിട്ടാതായി കഴിഞ്ഞാൽ കിട്ടുന്നിടത്ത് പോയിട്ട് നമ്മൾ വാങ്ങിച്ചുകൊണ്ടുവരും. അത് എത്ര വില ആയി കഴിഞ്ഞാലും നമ്മൾ ഉണ്ടാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ പറയുന്ന കസ്റ്റമർക്ക് എത്തിച്ചു കൊടുക്കും. നമ്മൾ അത് അവരിൽ നിന്ന് പണം വാങ്ങും, ചിലപ്പോൾ കൂടുതൽ പണം വാങ്ങും, കൂടുതൽ ലാഭം ഉണ്ടാകും. അപ്പോൾ ഇതൊരു ബിസിനസ് ആവുന്ന സമയത്ത് നാളെ ഇതിനൊക്കെ നിങ്ങൾ പ്രോത്സാഹിച്ച് പോവുകയാണെങ്കിൽ നാളെ നിങ്ങളുടെയൊക്കെ മക്കൾ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളൊക്കെ റോട്ടിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞിട്ട് നിങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് എത്തും എന്നുള്ള ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന സാധനം ഇതിൽ നിന്ന് 5 ലക്ഷം 10 ലക്ഷം 8 ലക്ഷം കിട്ടുന്ന സമയത്ത് ഈ പറയുന്ന സാധനം മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ മക്കളെ നിങ്ങളെയൊക്കെ തട്ടിക്കൊണ്ടുപോയിട്ട് അവയവം ചൂഷണം ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകും. ഇതിനു മുമ്പുണ്ടായിരുന്നു. അതിനുശേഷം ഈ അവയവ കച്ചവടം ഇത് കൃത്യമായിട്ട് നിരോധിക്കുകയും കൃത്യമായിട്ടുള്ള നിയമനിർമ്മാണം നടക്കുകയും പിന്നെ അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങൾ ഇവിടെ ഉണ്ടാവുകയും ചെയ്തതിന് ശേഷം കുറഞ്ഞതാണ്. ഇപ്പോൾ ഈ ഒരു ഓൺലൈൻ ചാരിറ്റിക്കാരുടെ വരവോട് കൂടിയിട്ട് ഈ അവയവ മാഫിയ വീണ്ടും സജീവമായിരിക്കുകയാണ്. അപ്പോൾ അത് നാളെ നമ്മുടെ വീട്ടിലുള്ള കുട്ടികളുടെ നമ്മുടെയൊക്കെ ജീവിതം അപകടത്തിലാക്കുന്ന രീതിയിലേക്ക് പോകും. അതുകൊണ്ട് യാതൊരു കാരണവശാലും അവയവ കച്ചവടത്തെ പ്രോത്സാഹിപ്പിക്കാതിരിക്കുക. അതിനു വേണ്ടിയിട്ട് ചാരിറ്റിക്ക് നിങ്ങൾ പണം അയക്കാതിരിക്കുക. നിങ്ങൾ പ്രോത്സാഹിപ്പിക്കേണ്ടത് സൗജന്യ ഡയാലിസിസ്, പിന്നെ അതുപോലെ തന്നെ ഈ മരുന്നുകൾ, സൗജന്യ മരുന്നുകൾ, പിന്നെ അതുപോലെ തന്നെ ഈ മരണശേഷമുള്ള അവയവദാനം, ഇതിൻ്റെ പ്രോത്സാഹനം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചാരിറ്റി പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്തു കൊടുക്കേണ്ടത് ആവശ്യങ്ങൾ. അല്ലാതെ 30 ലക്ഷം 40 ലക്ഷം 50 ലക്ഷം മുടക്കിയിട്ട് വേറൊരുത്തിൻ്റെ അവയവം വില കൊടുത്ത് വാങ്ങിയിട്ട് അത് മാറ്റിവെക്കാനുള്ള രീതിയിലേക്ക് ഒരിക്കലും പോകരുത്. അതൊരിക്കലും ചാരിറ്റിയല്ല, അത് വലിയൊരു തിന്മ പ്രവർത്തനമാണ്. അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് ആളുകൾ ഇതിനെ പ്രോത്സാഹിപ്പിക്കാതിരിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.